വെൽക്കം ഗായ്സ്, വെൽക്കം ടു ബ്ലാക്ക് പോട്ടർ വൈറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ AKM ൽ 4x 6x 3x ഒക്കെ ഇട്ട് അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സെൻസിറ്റിവിറ്റി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്പ്രേ ചെയ്ത് നമുക്ക് എനിമികളൊക്കെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ട്രെയിനിങ് റൂമിൽ വന്നിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളൊരു ഡെമോ കാണിക്കാനായിട്ട് എങ്ങനെയാണ് ഈ സെൻസിറ്റിവിറ്റിയുടെ വർക്ക്. നിങ്ങൾക്ക് ഈ സെൻസിറ്റിവിറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ കുറേ പേര് നമ്മുടെ പഴയ സെൻസിറ്റിവിറ്റിയുടെ വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം, ഇത് 6x ആണ്. 6x AKM ഇട്ട് അടിക്കേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം 6x ക്ലോസ് റേഞ്ചിൽ അടിക്കുവാണെങ്കിൽ വളരെ വലുതായിരിക്കും. അപ്പം എനിമി നല്ലപോലെ വലുതായിട്ട് നമ്മുടെ സ്കോപ്പിൽ നിൽക്കും. പെട്ടെന്നൊരു ജിഗിള് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പാടായിരിക്കും. എങ്കിൽ കൂടിയും ഈ ഒരു സെൻസിറ്റിവിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും എനിമികളിൽ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ, ഞാൻ കുറച്ച് ബുള്ളറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. വലിയൊരു ഷെയ്ക്ക് നിങ്ങൾക്ക് അവിടെ ഒരു ബുള്ളറ്റ് സ്പ്രെഡ് പോലെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും, പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു 60 മീറ്റർ ദൂരെയുള്ള എനിമിനെ നമുക്ക് ടേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. 90 മീറ്റർ ആകുമ്പോൾ നമുക്കൊന്ന് ചിലപ്പോൾ ഒന്ന് ക്രൗച്ച് ചെയ്ത് ഇരിക്കേണ്ടിയൊക്കെ വരുമായിരിക്കും. എങ്കിൽ പോലും നല്ല കൃത്യമായിട്ട് നമുക്ക് എനിമീനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഇതാണ് 6x 3x ആക്കി കഴിഞ്ഞിട്ടുള്ളൊരു സെൻസിറ്റിവിറ്റി. അതായത് നമ്മുടെ 3x തന്നെ സെൻസിറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആ ടാർഗറ്റുകൾക്ക് ഇച്ചിരി മൂവ്മെൻറ്റ് സ്പീഡൂടെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗൈറോ യൂസ് ചെയ്തതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എങ്ങനെ ആ ഒരു ടാർഗറ്റിനെ നമുക്ക് റീഡ് ചെയ്ത് കൂടെ പോകാം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിനും പറ്റിയൊരു സെൻസിറ്റിവിറ്റിയാണ്. ജസ്റ്റ് റീകോയിൽ മാത്രം കൺട്രോൾ ചെയ്യുന്നല്ല, നമുക്കൊരു ഓടുന്ന എനിമീനെ നമുക്ക് ഇത് വെച്ച് അടിക്കാനായിട്ട് പറ്റുമെന്നാണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുന്നത് 3x ഇട്ട് നമുക്ക് നല്ല കിടുക്കനായിട്ട് അടിക്കാൻ പറ്റും. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ 4x 3x ആ ഒരു സെൻസിറ്റിവിറ്റിയാണ്. അതിൽ അത് മതി ശരിക്കും പറഞ്ഞാൽ AKM ആ ഒരു സ്പ്രേക്ക്, അത് മതി. അത് ഈ കൂളായി കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു കവറിലിരിക്കുന്ന എനിമിയുടെ തല മാത്രം കാണാമെന്നുള്ളതാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 6x ഇട്ട് അത്രയും ദൂരെ അടിക്കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇമ്പോസിബിൾ തന്നെയാണ്. അതിന് വല്ല ഇമ്പോർട്ടും വല്ലതും വേണം. പക്ഷേ നിങ്ങൾക്കൊരു ഫുൾ ബോഡി അടിക്കാൻ 6x ഇട്ട് പൊളിയായിട്ട് അടിക്കാം. പക്ഷേ 3x 4x ആണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ദൂരെയാണല്ലോ, ഹെഡ് മാത്രം കാണുന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരു നല്ല സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെൻസിറ്റിവിറ്റി അടിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 4x കിടന്ന ഒരു ആട്ടം ഉണ്ടെങ്കിൽ അതായ ഒരു AKM ആട്ടമാണ്. പക്ഷേ നമുക്കത് എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഹെഡ് മാത്രം പോകുന്നുണ്ടല്ല, ആ ഒരു ചുമല ലൈൻ നിങ്ങൾക്ക് കാണാം, ഹെഡ് മാത്രമാണ് അവിടെ പോകുന്നത്. നമുക്ക് കൃത്യമായിട്ട് അടിക്കാനായിട്ട് പറ്റും. നല്ല പൊളിയാണ്. വെച്ച് കീറി 3 എനിമിയൊക്കെ വന്നാൽ നമുക്ക് മാറി മാറി അടിക്കാനുള്ള ആ ഒരു സെൻസിറ്റിവിറ്റി ഇതിലുണ്ട്. നമുക്ക് ജിഗിളി ചെയ്യുന്ന ഒരാളെയും നമുക്ക് 4x അടിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് എന്താ പറയുക, 4x ആ ഒരു ഗെയിം പ്ലേ, 4x നമുക്ക് എന്തായാലും TDM കാണിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് TDM ഒന്ന് കാണിച്ചു തരാം. വളരെ പൊളിയായിട്ട് അടിക്കാം. ഈ AKM 4x 6x ഇട്ട് അടിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കോപ്പിനുള്ളിൽ എനിമീനെ ഇങ്ങനെ നിറഞ്ഞു കിട്ടും. അപ്പം AKM ആ ഒരു പവർ എന്താ പറയുക, ആ ഒരു പവർ ഇത്ര ഒരു വലിയ സ്കോപ്പിൽ കിട്ടുമ്പോൾ നമുക്കതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം കുറച്ച് ബുള്ളറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ എനിമീനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് സെൻസിറ്റിവിറ്റി ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ബാക്കിയുള്ള സെൻസിറ്റിവിറ്റി ഉണ്ട്, റെഡ് ഡോട്ടിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല സെൻസിറ്റിവിറ്റികളാണ്. അപ്പം AKM ഇത്രയും റീകോയിലേ ഉള്ളൂ, ഇത്രയും നല്ലപോലെ നമുക്ക് എനിമിയെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഗണ്ണുകളുടെ കാര്യം കൂടെ ആലോചിച്ച് നോക്കി. ഇതിലെ M7 പോലും നിങ്ങൾക്ക് നല്ലപോലെ എനിമിനെ അടിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളൊന്നെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ക്യാമറ സെൻസിറ്റിവിറ്റി, ADS, എന്താ പറയുക, ഗൈറോ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യാം. കാരണം എല്ലാവർക്കും ഗൈറോ അത്രയും കിടന്ന് യൂസ് ചെയ്യുന്ന അത്രമായിട്ട് യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ലായിരിക്കും. പക്ഷേ ADS നിങ്ങൾ കൃത്യമായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമാതിരി നല്ലപോലെ റീകോയിൽ കുറയുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്, സീ യു, ബൈ ബൈ.